ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ കാണിക്കുന്ന റെസിപ്പി തരിക്കഞ്ഞി റംസാനിൽ നമുക്കൊരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത റെസിപ്പിയാണിത്. ബദാം ചേർത്തിട്ടുള്ള തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. 2 ഗ്ലാസ് പാലും അതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. തിളക്കുന്നത് വരെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇളക്കി കൊണ്ടിരിക്കണം. പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഏകദേശം പാല് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് റവ ചേർക്കാം. 3 ഗ്ലാസ് തരിക്കഞ്ഞിയുടെ മെഷർമെൻറ്റാണ് പറയുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. റവ ഇടുന്ന സമയത്ത് റവ കുറവാണെന്ന് തോന്നും. തരിക്കഞ്ഞി റെഡിയാകുമ്പോൾ ഇത് കറക്റ്റായിരിക്കും. പിഞ്ചുപ്പ് ആഡ് ചെയ്യാം. പാല് നല്ലവണ്ണം തിളക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് സേമിയൻ ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ സേമിയൻ കട്ട പിടിക്കും. ഞാനിതിലോട്ട് ഏലക്കായ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ മിക്സ് നല്ലവണ്ണം തിളക്കുന്നുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യിൽ ഉള്ളിയും മുന്തിരിയും വറുത്തിട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പിന് പകരം ഞാനിവിടെ ബദാമാണ് ചേർക്കുന്നത്. ഉള്ളി, മുന്തിരി, ബദാമൊക്കെ നെയ്യിൽ നല്ലപോലെ വറവായിട്ടുണ്ട്. നമ്മുടെ നോമ്പ് വിഭവമായ തരിക്കഞ്ഞി ഇവിടെ റെഡിയായിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയും അതുപോലെ തന്നെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടിപൊളിയായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.